ഹായ് ഫ്രണ്ട്സ്, കേരള കിസിൻ്റെ മൂന്ന് ഭാഗങ്ങൾ മൂന്ന് വീഡിയോ ആയി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ച് ചോദ്യങ്ങൾ കൂടെ അടുത്ത രണ്ട് ഭാഗങ്ങളായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് കേരള കിസിൻ്റെ നാലാം പാർട്ട് 4. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം, ലക്കിടി. 2. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക്, സുൽത്താൻ ബത്തേരി. 3. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട്, ബാണാസുര സാഗർ. 4. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, ബാണാസുര സാഗർ, വയനാട് ജില്ല. 5. ജില്ലയുടെ പേര് സ്ഥലപ്പേരല്ലാത്ത ജില്ല, വയനാട്. 6. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം, നിലമ്പൂർ. 7. കേരളത്തിലെ മെക്ക അഥവാ ചെറിയ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം, പൊന്നാനി. 8. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി. 9. ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത്, പൊന്നാനി. 10. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല, ഇടുക്കി. 11. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥലം, ഇടുക്കി ജില്ലയിലെ വട്ടവട. 12. ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം, ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല. 13. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം, കോട്ടയം. 14. കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ആര്? ടി രാമറാവു. 15. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ്, കോട്ടയം കുമിളി റോഡ്. 16. കോട്ടയത്തെ ആദ്യ സാക്ഷരതാ പട്ടണമായി പ്രഖ്യാപിച്ചത് എന്ന്? 1989 ജൂൺ 25. 17. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല, പത്തനംതിട്ട. 18. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല, പത്തനംതിട്ട. 19. താറാവ് വളർത്തൽ കേന്ദ്രം, നിരണം. 20. കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം, കുട്ടനാട്. 21. സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി, ചെങ്ങന്നൂർ. 22. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? കഴ്സൺ പ്രഭു. 23. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ? പുന്നമട കായൽ. 24. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല, ആലപ്പുഴ. 25. സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രാമം, നെടുമുടി. 26. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശം, കുട്ടനാട്. 27. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? കൊല്ലം. 28. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത, ചെങ്കോട്ട, പുനല്ലൂർ. 29. ആദ്യത്തെ അബ്കാരി കോടതി, കൊട്ടാരക്കര. 30. ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം, ഓച്ചിറ. 31. കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം, ആര്യങ്കാവ് ചുരം. 32. ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്ക്, നെയ്യാറ്റിൻകര. 33. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം, കളിയിക്കാവിള. 34. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്നത്, പൂജപ്പുര. 35. ഏറ്റവും വലിയ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ. ഓക്കെ, താങ്ക് യു. അടുത്ത ഭാഗം നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്.